माता पिता सहोद सहोद नाम इन पुद्ध विश्वास नम्बर पिता मार्तोम श्रीह पावन स्मरण कोना मंगल स्नेहपूर्व आशंस തോമ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ഇരട്ട എന്നാണ്. അതിന്റെ തത്തുല്യമായ ഗ്രീക്ക് പദം ദീദിമോസ് എന്നാണ്. തോമസ് ലിഹായെ ഇരട്ട എന്ന് വിശേഷിപ്പിക്കുന്ന സുവിശേഷങ്ങളൊന്നും തന്നെ ആരാണ് തോമസ് ലിഹായുടെ ഈ ഇരട്ട എന്ന് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത്. ദൈവ കരുണയുടെ തിരുനാൾ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം ആ ഇരട്ടിയെ വ്യാഖ്യാനിച്ചത് ആത്മീയമായ അർത്ഥത്തിൽ നമ്മൾ അതിനെ എടുക്കണം. വിശ്വാസത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് തോമസ് ലിഹായുടെ ഇരട്ട എന്നാണ് പറഞ്ഞത്. പഴയ നിയമത്തില് ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ആദ്യ ജാതന്മാരായ ചില ഇരട്ടകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. പഴയ നിയമ കാഴ്ചപ്പാട് അനുസരിച്ച് ആദ്യ ജാതന്മാർക്ക് ചില പ്രത്യേക ജന്മ അവകാശങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവർക്ക് കിട്ടേണ്ടുന്ന ജന്മ അവകാശം എന്ന് പറയുന്നത് ഭൂമിയുടെ ഇരട്ടി പങ്ക് ഓഹരിയാണ്. മറ്റൊന്ന് ആ കുടുംബത്തിന് രാജ്യത്വമുണ്ടെങ്കിൽ അടുത്ത രാജാവാകുവാനുള്ള അവകാശം മൂത്ത മകനുള്ളതാണ്. മൂന്നാമതായിട്ട് ആ കുടുംബത്തിന് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഭാഗഭാഗ്യത്വമുണ്ടെങ്കിൽ അടുത്ത പുരോഹിതനാകാനുള്ള യോഗ്യത മൂത്ത മകനുള്ളതാണ്. ഇങ്ങനെ ആദ്യജാതന്മാരായ ചില ഇരട്ടകളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ആദ്യത്തെ ഇരട്ടയെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ഇസഹാക്കിന് രണ്ട് പുത്രന്മാരുണ്ടാകുന്നു, ഏസാവും യാക്കോബും. രണ്ടുപേരും ഇരട്ടകളായിരുന്നു. ആദ്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഏസാവാണ്, രണ്ടാമത് പുറത്തു വരുന്നത് യാക്കോബാണ്. യാക്കോബ് ഏസാവിന്റെ കുതികാലിൽ പിടിച്ചിരുന്നുകൊണ്ട് യാക്കോബിന് കുതികാലിൽ പിടിച്ചവൻ എന്നർത്ഥമുള്ള യാക്കോബ് എന്ന പേര് മാതാപിതാക്കൾ നൽകി. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നു ഏസാവിന് ലഭിക്കേണ്ടിയിരുന്ന കടിഞ്ഞൂൽ അവകാശം ഏസാവ് ഒരു പാത്രം ഭക്ഷണത്തിന്റെ പേരിൽ യാക്കോബിന് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ഏസാവിന് പിതൃസ്വത്തിൽ ഇരട്ടി പങ്ക് സ്വത്ത് അവകാശം നഷ്ടപ്പെട്ടു. പിന്നീട് കുടുംബത്തിന് രാജ്യത്തിൽ ലഭിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു, പൗരോഹിത്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമതായിട്ട് നമ്മൾ ഇരട്ടകളെ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുന്ന ഇരട്ടകൾ യൂദായിക്ക് താമാറിൽ ജനിച്ച രണ്ട് ഇരട്ട കുട്ടികളാണ്. അവരുടെ പേര് പേരസ് സേറഹ് എന്നാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് കൈനീട്ടുന്നത് സേറഹാണ്. അതുകൊണ്ട് സൂതി കർമ്മിണി ആദ്യജാതന്റെ അവകാശം ഇവന് കൊടുക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ ഒരു ചുമല ചരട് ചുവന്ന ചരട് കെട്ടി. പക്ഷേ ആദ്യം പുറത്തേക്ക് വരുന്നത് പേരസാണ്. അവൻ ചേട്ടനെ തള്ളി മാറ്റി പുറത്തേക്ക് വന്നതുകൊണ്ട് അവന് പേരസ് എന്ന പേര് കൊടുത്തു. ഇവിടെയും ചേട്ടനായ സേറഹിനല്ല പേരസിനാണ് പൈതൃക അവകാശം കിട്ടുന്നത്. ഈശോയുടെ വംശാവിനെ എടുത്ത് പരിശോധിച്ചാൽ പേരസിന്റെ പേര് നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് 37 പുസ്തകം 41-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോസഫിന് ഈജിപ്തിൻ സ്ത്രീയായ അസ്സനത്തിൽ നിന്ന് രണ്ട് പുത്രം
മനാസെയായിരുന്നു മൂത്ത മകൻ. പക്ഷേ യാക്കോബ് എഫ്രായിമിന്റെ തലയിലേക്ക് വലതുകരം വെക്കുമ്പോൾ ജോസഫ് പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ അവൻ അല്ല, മൂത്തത് മനാസെയാണ്. പക്ഷേ പിതാവ് സമ്മതിക്കുന്നില്ല, പിതാവ് എഫ്രായിമിനാണ് അനുഗ്രഹം കൊടുക്കുന്നത്. അങ്ങനെ ഇളയ മകൻ മൂത്ത മകന്റെ കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ തോമസ് ഇരട്ട സഹോദരൻ എന്ന് പറയുമ്പോൾ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് തോമസ് ഈശോയുടെ ഇരട്ട സഹോദരനാണ്. രണ്ടാം നൂറ്റാണ്ടിൽ എഫേസായിൽ എഴുതപ്പെട്ട ദ ആക്ട്സ് ഓഫ് ജൂദാസ് തോമസ് എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പാലസ്തീനായിൽ ഈശോ ചെയ്ത പ്രേക്ഷിത വേലയുടെ അതേ സ്ട്രക്ചറിൽ ഇന്ത്യയിൽ തോമാസ്ലീഹ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു വിശദീകരണമാണ് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് തോമാസ്ലീഹയെ ഈശോയുടെ ഇരട്ട സഹോദരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ പല സന്ദർഭങ്ങളിലും ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് തോമാസ്ലീഹ വരുമ്പോൾ കാണികള് ഈശോയാണോ തോമാസ്ലീഹയാണോ അത് എന്ന് അറിയാതെ ശങ്കിക്കുന്ന ചില സന്ദർഭങ്ങൾ അതിൽ നമ്മൾ കാണുന്നു. അതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഈശോ തോമാസ്ലീഹയെ നാബാൽ എന്ന് പറയുന്ന വ്യാപാരിക്ക് വിൽക്കുന്നത്, ഈശോയെ യൂദാസ് വിറ്റത് 30 വെള്ളിക്കാശിനാണെങ്കിൽ ഇവിടെ തോമയെ ഈശോ വിൽക്കുന്നത് 20 വെള്ളിക്കാശിനാണ്. ഗുരുവിനോളം മൂല്യം ശിഷ്യന് വേണ്ട എന്നുള്ള ധാരണയായിരിക്കും. പിന്നീട് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ അവിടെ ഈശോ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ തോമാസ്ലീഹ മരിച്ചുപോയ യുവാവായ ഒരാളെ ഉയർപ്പിക്കുന്നു, പിശാചുബാധിതനായ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു, രാജാവിന് മരിച്ചുപോയ സഹോദരന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുന്നു. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഭവനങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞതുപോലെ തോമാസ്ലീഹ മരിച്ചുപോയ ആൾക്ക് വേണ്ടി സ്വർഗത്തിൽ കൊട്ടാരം ഒരുക്കുന്നു. പ്രധാന പട്ടണത്തിലേക്ക് കഴുതപ്പുറത്ത് ആളുകളെയും കൂട്ടി തോമാസ്ലീഹ കടന്നു ചെല്ലുന്നു. രാജാവ് ഈശോയെ വിസ്തരിച്ചതുപോലെ തോമാസ്ലീഹയെ വിസ്തരിക്കുന്നു. 40 ചമ്മട്ടികളിലുള്ള അടി കൊടുക്കുന്നു. ജനങ്ങളെ പേടിച്ച് മരണശിക്ഷ വിധിക്കാനായിട്ട് രാജാവ് തയ്യാറാകുന്നില്ല. എങ്കിലും തോമാസ്ലീഹയെ കുന്തം കൊണ്ട് എറിഞ്ഞ് കൊല്ലാനായിട്ട് കൽപ്പിക്കുകയും തോമാസ്ലീഹ മരണപ്പെടുകയും അതിനു മുമ്പ് തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രംഗം വളരെ സുന്ദരമായിട്ട് ആ ഗ്രന്ഥത്തിലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ തോമാസ്ലീഹയെ ഈശോയോട് സാദൃശ്യപ്പെടുത്തി വിവരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആക്ട് ഓഫ് ജൂദാസ് തോമസ്. ഇവിടെ ഈശോയുടെ ഇരട്ട സഹോദരനായിട്ട് തോമാസ്ലീഹയെ ചിത്രീകരിച്ചിരുന്നു. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഉത്ഥിതനായ ഈശോയുടെ ദർശനം ഉണ്ടാകുന്ന തോമാസ്ലീഹ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നാണ് തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. ദൈവത്തെ ഈശോയെ തന്റെ നാഥനും ദൈവവുമായിട്ട് തോമാസ്ലീഹ ഏറ്റു പറയുകയാണ്, എന്റെ കർത്താവേ എന്റെ ദൈവമേ. തോമാസ്ലീഹ തന്റെ ഓഹരിയും അവകാശവുമായിട്ട് ഈശോയെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഹെബ്രായ ലേഖകന്റെ ആശയമനുസരിച്ച് സ്വർഗത്തിലേക്ക് കരയേറിയ ആദ്യജാതൻ ഈശോമിശിഹായ ഈ ആദ്യജാതന്റെ അവകാശമാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിരിക്കുന്നത്. ഹെബ്രായർ കഴിഞ്ഞ ലേഖനം 12 അധ്യായം 23 വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരോടുമാരോടും ഒപ്പമുള്ള ആദ്യജാതന്മാർക്ക് ആദ്യജാതന്മാരായും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള അവകാശത്തിനുമായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യജാതന്മാരായിട്ട് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസം. തോമാസ്ലീഹയുടെ അവകാശ ഓഹരി ആദ്യജാതനായ ക്രിസ്തുവായതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശ
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികൾ. കൊളോസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പമുള്ള അവകാശത്തിന് നിങ്ങളും യോഗ്യരാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവപിതാവിന് നന്ദിയുള്ളവരായിരിക്കുവിൻ. ഈശോമിശിഹായുടെ അവകാശം പിതാവ് നമുക്കും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈശോമിശിഹായുടെ ആദ്യജാതന്റെ എല്ലാ അവകാശങ്ങൾക്കും അർഹതയുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഈശോയുടെ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ, വീണ്ടും ജനിച്ചവർ എന്നുള്ള നിലയിൽ ഈശോയുടെ ആദ്യജാതനുള്ള എല്ലാ അവകാശവും നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നു എന്നാണ് തോമസ് ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന വലിയ സന്ദേശം. 3 അവകാശങ്ങൾ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. 1, ദൈവത്തോടുള്ള സാദൃശ്യം. ആദ്യം ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. പാപം ചെയ്തപ്പോൾ ആ സാദൃശ്യം നഷ്ടപ്പെട്ടു പോയി. ആ സാദൃശ്യം ഈശോമിശിഹായിലൂടെയാണ് വീണ്ടും നമുക്ക് ലഭിച്ചത്. ഈശോമിശിഹായിലുള്ള നവജീവിതത്തിലൂടെ ഈ സാദൃശ്യത്തിലേക്ക് നമുക്ക് പുനഃപ്രവേശനം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഈശോമിശിഹായിൽ എല്ലാത്തിന്റെയും മേലുള്ള അധികാരമാണ്. പാപത്തിന്റെയും ലോകത്തിന്റെയും ജഡത്തിന്റെയും മേലുള്ള അവകാശം, അധികാരം ഈശോമിശിഹായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. 3-ാമതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഈശോമിശിഹായോടൊപ്പം സ്വർഗരാജ്യത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ഇനി ഈശോമിശിഹായോട് കൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും അവിടെ ജീവിക്കുവാനും ഭരിക്കുവാനുമുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മൾ ഈശോയുടെ പീഡാസനവും മരണവും ഉയർപ്പുമെല്ലാം ധ്യാനിച്ച് ആഘോഷിച്ച് ഉത്ഥാനത്തിന്റെ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരുടെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണത്. ഉത്ഥാനത്തിന്റെ മക്കളായ നമ്മൾ ഇനി മുതൽ ഈശോയിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ പഴയ മനുഷ്യനെ ഉരുങ്ങി കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കേണ്ടവരാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ മുന്നറിയിപ്പ് ഹെബ്രായ ലേഖനം നമുക്ക് തരുന്നുണ്ട്. ഒരു പാത്രം ഭക്ഷണത്തിന് വേണ്ടി ജേഷ്ഠസ്ഥാനം നഷ്ടപ്പെടുത്തി ഏസാവിനെ പോലെ നിങ്ങൾ അസന്മാർഗികളും അധാർമികരുമാകരുത്. നിങ്ങളുടെ ഈ ജേഷ്ഠസ്ഥാന അവകാശം, ആദ്യജാതന്റെ അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ ലോകത്തോടുള്ള ആർത്തി കൊണ്ട്, സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, ജഡത്തോടുള്ള സ്നേഹം കൊണ്ട് ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഈ ആദ്യജാതന്റെ അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രിയപ്പെട്ട സഹോദരരെ, തോമസ് ലീഹായോടൊപ്പം നമുക്ക് ഏറ്റു പറയാം, ഉച്ചിതനായ കർത്താവിനെ തൊട്ട് പ്രഖ്യാപിച്ച തോമസ് ലീഹായെ പോലെ ഉച്ചിതനായ ഈശോയെ, നീയാണ് എന്റെ കർത്താവ്, നീയാണ് എന്റെ ദൈവം, ഇനി മുതൽ ഞാനല്ല, നീയുമാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക്